എനിക്കങ്ങനെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് കൂടെ അഭിനയിക്കാൻ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ദിലീഷേട്ടൻ. ഈ ഭാഗ്യ നക്ഷത്രം എന്നുള്ളത് ഞാനൊരു ഫോൾസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ കാണുന്നത്. അത് ആക്ച്വലി അത് എന്താണ് അങ്ങനെ ആൾക്കാർ പറയുന്നത് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. കുമ്പളങ്ങിയുടെ ടീം മധുവേട്ടൻ, രാമേട്ടൻ, ദിലീഷേട്ടൻ, അങ്ങനെ കുറേ പേര് പറഞ്ഞു തന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇപ്പോഴും സിനിമയിൽ അഭിനയമായാലും എല്ലാം അതിലാണ് ഞാൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഒരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു പ്ലാനുണ്ട്, എങ്ങനെയെങ്കിലും സിനിമയിൽ പിടിച്ചു നിൽക്കണം എന്നുള്ളൊരു പ്ലാനുണ്ട്. മലയാള സിനിമയുടെ ഭാഗ്യ നക്ഷത്രം എന്ന് നമ്മളെല്ലാവരും വിശേഷിപ്പിക്കുന്ന നമ്മുടെ മാത്യു തോമസ് ആണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. വെൽക്കം മാത്യു. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഭാഗ്യ നക്ഷത്രം അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലെ പയ്യൻ, ആ ഒരു വിശേഷണങ്ങളൊക്കെ എങ്ങനെയാണ് മാത്യു കാണുന്നത്? ഒരു നമ്മളൊരു അയ്യോ നമുക്കതൊരു ടെൻഷൻ ഉള്ളതായിട്ടാണോ അതൊരു കോംപ്ലിമെന്റ് ആയിട്ടാണോ കാണുന്നത്? ഈ ഭാഗ്യ നക്ഷത്രം എന്നുള്ളത് ഞാനൊരു പറഞ്ഞല്ലോ ഈ ഫോൾസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ കാണുന്നത്. അത് ആക്ച്വലി അത് എന്താണ് അങ്ങനെ ആൾക്കാർ പറയുന്നത് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. കാരണം ഈ പറഞ്ഞ സിനിമ ഞാൻ അഭിനയിച്ച സിനിമകൾ വിജയിക്കാൻ ഞാനതിന് ഒരിക്കലും കാരണക്കാരനല്ല. കാരണം എൻ്റെ ജോലി അത് അഭിനയിക്കുക എന്നുള്ളതേ ഉള്ളൂ. ആ പടങ്ങളിൽ ഞാനല്ല വേറൊരാളാണ് അഭിനയിച്ചേക്കണെങ്കിൽ പോലും ആ സിനിമകളൊക്കെ വിജയിക്കും, അത് ഉറപ്പാണ്. ചില സിനിമകൾ ഞാൻ വളരെ ഇച്ചിരി ഉള്ളൂ. അപ്പോൾ ആ സിനിമകളുടെയൊക്കെ വിജയം അതിൻ്റെ ഡയറക്ടേഴ്സിനും റൈറ്റേഴ്സിനും ഉള്ളതാണ് ഞാനുള്ളതുകൊണ്ടല്ല. അത് എന്തായാലും ഉറപ്പുള്ള കാര്യമാണ്. അത് മാത്യു ഡൗൺ ടു എർത്ത് ആയതുകൊണ്ട് തൊട്ടതെല്ലാം പൊന്നാവുകയാണ്. അല്ല ഒരിക്കലും അല്ല, ഒരിക്കലും അല്ല. ഈ പറഞ്ഞ പോലെ പ്രകാശം പിറക്കട്ടെ, വണ്ണായാലും അത് വളരെ പൂർണ്ണമായിട്ട് ഇത് ഹിറ്റ് എന്നുള്ളൊരു ഇതിൽ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം മിക്സ്ഡ് റിവ്യൂസ് കിട്ടിയ സിനിമകളാണ്. എന്താ നമുക്കൊരു മെജോറിറ്റി ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടുള്ളൂ. ചില ഭയങ്കര 30% ഉള്ള ആൾക്കാർക്ക് അത് അവർ പ്രതീക്ഷിച്ചത് ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞുള്ള കമന്റ്സും കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാം അങ്ങ് പൂർണ്ണമായിട്ടും വിജയമല്ല, ഒരിക്കലും അല്ല. ഇങ്ങനെ എനിക്കത് ഫോൾസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പോലെയാണ് തോന്നുന്നത്. ഈ വീട്ടിലെ തൊട്ടടുത്ത വീട്ടിലെ പയ്യൻ എന്നുള്ളത് അത് ഈ പറഞ്ഞ പോലെ ഞാൻ ആക്ച്വലി ഒരു കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കുന്നു. കാരണം അത് രസമുള്ളൊരു എല്ലാവരും എല്ലാവരും സ്നേഹമുള്ളതുകൊണ്ട് പറയുന്ന പോലെയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അത് നല്ലൊരു കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കും. ഈ വിശേഷണങ്ങളൊക്കെ നമ്മൾ ഈ തിരക്കഥ അടുത്ത തിരക്കഥ സിനിമകളുടെ തിരക്കഥയൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മളത് ഓക്കെ ഇവരിങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പ്രേക്ഷകർ നമ്മളെ കുറിച്ചിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണോ എടുക്കുന്നത്? അതല്ല, ഒരിക്കലും അല്ല. ഞാൻ എപ്പോഴും അടുത്ത സിനിമ ചൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ കഥ ഇഷ്ടപ്പെടണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. എൻ്റെ ഇതിൽ ആ സിനിമ രസമുള്ള ഒരു സിനിമയാണോ നോക്കും, അല്ലെങ്കിൽ പറഞ്ഞൊരു നല്ല ഡയറക്ടറാണോ, അല്ലെങ്കിൽ അങ്ങനത്തെ ആരെങ്കിലും ഒക്കെ വിളിക്കുകയാണെങ്കിൽ അവരായിട്ട് വർക്ക് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും ആ സിനിമ ചെയ്യുന്നത്. അങ്ങനത്തെ ഉള്ള ക്രൈറ്റീരിയസ് ആണ് കൂടുതലും വരുന്നത്. ഇപ്പൊ മാത്യുവിനെ നമ്മള് പല പ്രസ് മീറ്റുകളിലായാലും ഇന്റർവ്യൂസിലൊക്കെ കാണുമ്പോൾ മാത്യു ഭയങ്കരമായിട്ട് പതുങ്ങി ഇരിക്കുന്ന ഒരാള്. മാത്യുവിന്റെ കഥാപാത്രങ്ങളും അതുപോലെയൊക്കെ തന്നെയാണ് കൂടുതൽ ഉണ്ടാവുന്നത്. ഈ കഥാപാത്രങ്ങൾ എങ്ങനെയാണ് മാത്യു ചൂസ് ചെയ്യുന്നത്? ഇന്നൊരു കഥാപാത്രം എന്നുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ സിനിമയാണ് നോക്കുന്നത്. സിനിമ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ സിനിമയുടെ ഭാഗമാവണം എന്നുള്ളതാണ്. ഒരു എലമെന്റ് നമുക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നാറുണ്ടല്ലോ പല സ്ക്രിപ്റ്റ് പ്രൊഡക്ഷൻ ആയിരിക്കാം, അങ്ങനെയൊക്കെ നോക്കാറുണ്ടോ? ആ അത് ഡെഫിനറ്റ്ലി നോക്കും. പ്രൊഡക്ഷൻ ആരാന്ന് നോക്കും, കൂടെ അഭിനയിക്കുന്നവരാരാന്ന് നോക്കും, ക്യാമറ ആരാ, അതൊക്കെ എന്തായാലും നോക്കും. പക്ഷെ എൻഡ് ഓഫ് ദി ഡേ ഇപ്പോഴും സിനിമ നല്ലതാണോ, എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് മേജർ ക്രൈറ്റീരിയ. കുമ്പളങ്ങി നൈറ്റ്സിലൂടെയാണ് വന്നത്, സിനിമയിലോട്ട് വന്നത്. നമ്മുടെ മെന്ററിന്റെ ഒപ്പം ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് ഡ്രീം ആയിരിക്കാം. പെട്ടെന്ന് കിട്ടേണ്ട ഒരു അങ്ങനെ പെട്ടെന്ന് കിട്ടില്ല എല്ലാവർക്കും. പക്ഷെ മാത്യുവിന് അത് പെട്ടെന്ന് കിട്ടി. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു കഥാപാത്രം കിട്ടിയ സമയത്ത്? ഞാൻ കഥ കേൾക്കാൻ മുമ്പ് കഥ കേട്ട് കഴിഞ്ഞിട്ട് ആദ്യം ചേട്ടൻ പറഞ്ഞത് ഇങ്ങനെ ദിലീഷേട്ടൻ അച്ഛൻ്റെ ക്യാരക്ടറാണ്. അപ്പൊ തന്നെ കഥ കേൾക്കൊണ്ടിരിക്കുന്നത് തന്നെ നല്ലൊരു സിനിമ എന്നുള്ളത് മനസ്സിലായി. പറഞ്ഞ പോലെ ദിലീഷേട്ടൻ്റെ കൂടെയാണ് അഭിനയിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ദിലീഷേട്ടൻ്റെ അച്ഛനായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെ എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ദിലീഷേട്ടനൊക്കെ പറഞ്ഞു തന്ന കുറേ കാര്യങ്ങൾ, കുമ്പളങ്ങിയുടെ ടീം മധുവേട്ടൻ, രാമേട്ടൻ, ദിലീഷേട്ടൻ, അങ്ങനെ കുറേ പേര് പറഞ്ഞു തന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇപ്പോഴും സിനിമയിൽ അഭിനയമായാലും എല്ലാം അതിലാണ് ഞാൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു തന്ന ഒരാളുടെ ഒപ്പം അഭിനയിക്കാന്ന് പറഞ്ഞാൽ വളരെയധികം ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നത്. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സും ഭയങ്കര ഗ്രോത്തൊക്കെ ഫീൽ ചെയ്തൊരു മൂമെന്റ് ആയിരുന്നു. ഫസ്റ്റ് ഷോട്ടിനെ കുറിച്ചിട്ട് ഓർമ്മ ഉണ്ടോ? ഞാൻ ഡെഫിനറ്റ്ലി പിന്നെ നമുക്ക് വീടിൻ്റെ അകത്തുള്ള പുറത്തുള്ള ഒരു സീനായിരുന്നു. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ദിലീഷേട്ടൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ. ഇല്ല ഒരിക്കലും ഇല്ല. കാരണം എനിക്കാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് കൂടെ അഭിനയിക്കാൻ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ദിലീഷേട്ടൻ. അത് ദിലീഷേട്ടൻ്റെ അടുത്ത് വരുമ്പോൾ നമ്മൾ തന്നെ ഭയങ്കര കൂൾ ഡൗൺ ആണ്. പുള്ളി അങ്ങനത്തെ ഒരു വൈബാണ് പുറത്തേക്ക് വിടുന്നത്. ആക്ച്വലി ഭയങ്കര എല്ലാവരെയും ഭയങ്കര കംഫർട്ടബിളും കാമും ആക്കി വെച്ചിട്ട് അങ്ങനത്തെ ഒരു രീതിയിലാണ് ദിലീഷൻ ആസൻ ആക്ടറും എല്ലാം.
അപ്പോ നമ്മളിങ്ങനെ റിഹേഴ്സൽ നടക്കുമ്പോ തന്നെ ആ ഒരു കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്തെടുക്കും. അപ്പൊ അത് ഭയങ്കര രസമുള്ള പ്രോസസ്. ചെയ്ത സിനിമകളിൽ കൂടുതലും കോളേജ് അല്ലെങ്കിൽ സ്കൂളിലെ അങ്ങനത്തെ, അപ്പൊ ആ ഒരു ക്യാരക്ടർ എപ്പോഴും സെയിം ക്യാരക്ടർ ആണ് വരുന്നത്, ആ ഒരു ജോണറിലുള്ള പടങ്ങളാണ് വരുന്നത്, അതൊന്ന് മാറ്റി പിടിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്? മാറ്റി പിടിക്കണം എന്ന് തോന്നിയിട്ടുണ്ട് ഡെഫിനറ്റ്ലി. വേറെ ഈ പറഞ്ഞ ചെയ്യാത്ത ക്യാരക്ടേഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ കുറേ കൂടെ എപ്പോഴും ഒരു ലേസി ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഹ്യൂമർ മാത്രമല്ല വേറെ കുറെ ഫീൽഡുകളും ജോണേഴ്സ് അപ്രോച്ച് ചെയ്ത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ പറഞ്ഞാൽ എൻ്റെ ഒരു ഏജിന് പറ്റിയ ക്യാരക്ടേഴ്സാണ് എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റുകളും കാര്യങ്ങളാണ് കൂടുതൽ വന്നെ. അപ്പൊ അതിൽ നിന്ന് ഏറ്റവും നല്ലതെടുത്ത് ചൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഭയങ്കര നമുക്ക് അങ്ങനത്തെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, വന്നേ നിന്ന് എടുക്കാൻ പറ്റുന്ന എന്നുള്ളൊരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് എപ്പോഴും പറ്റാറില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. എന്തെങ്കിലും ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇനി അങ്ങോട്ടേക്ക് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോ തണ്ണീർമത്ത ദിനങ്ങളിലൊപ്പം വന്നതാണ് അനശ്വര നസ്ലൻ. അപ്പൊ നസ്ലൻ ആണെങ്കിൽ കുരുതി എന്നുള്ള സിനിമയില് ഒരു നമ്മളെല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട ഒരു കഥാപാത്രം ചെയ്തു, അതേപോലെ അനശ്വര ബാങ്ക് എന്നുള്ള സിനിമ. അപ്പോ ഇത്തരം സിനിമകളുടെ ഭാഗമായിട്ട് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാർ കൂടുതൽ ഉണ്ട്. ഞാനിപ്പോഴൊരു സ്കൂൾ കുട്ടിയാണ്, ആ ഒരു കോളേജ് കുട്ടിയാണ്, അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? ഇല്ലില്ല, ഒരിക്കലും ഇല്ല. ഏയ്, അങ്ങനെ ഒന്നുമില്ല. നമുക്ക് നമ്മളെ കിട്ടുന്നതില് പൂർണ്ണമായിട്ടും ഹാപ്പിയാണ്. ഞാൻ ചെയ്തേക്കുന്ന മോശം സിനിമകളല്ല, സിനിമകളാണ്. അപ്പോ അറ്റ്ലീസ്റ്റ് ഒരു മെജോറിറ്റി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിക്കുന്ന വിശ്വസിക്കുന്നില്ല. പിന്നെ ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞില്ല, ഏജ് അങ്ങനെയാണ് നമുക്ക്. അല്ലാണ്ട് എനിക്കിപ്പോ ഒരിക്കലും 40 വയസ്സിന്റെ ക്യാരക്ടർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് വന്ന ക്യാരക്ടേഴ്സാണ് എനിക്ക് ചെയ്യാൻ പറ്റണം. ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. വന്നിട്ടില്ല പ്രോപ്പറായിട്ട് ഡാർക്ക് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല. ആ ക്യാരക്ടർ ചിലപ്പോൾ വർക്കായിട്ടുണ്ടാവാം, ഡിഫറെന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ മൊത്തത്തിൽ ആ ഒരു സിനിമയെ എനിക്ക് ആ ഒരു പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ചെയ്യാത്തത്. അപ്പൊ അങ്ങനത്തെ ഒരു സിനിമ വന്ന് അങ്ങനത്തെ ഒരു സിനിമയെ അവെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്ന് ഡെഫിനറ്റ്ലി ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇപ്പോ വർക്ക്ഷോപ്പുകൾ ഒരുപാട് ചെയ്യുന്ന ഈ വർക്ക്ഷോപ്പുകള് ഒരു കഥാപാത്രത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? അതെനിക്ക് തോന്നുന്നത് കുറേ കൂടെ ഒരു പേഴ്സണൽ പ്രോസസ് ആയിരിക്കണം. ഈ നമ്മളൊരു ക്യാരക്ടറിന്റെ ഉള്ളിട്ടൊക്കെ അല്ലെങ്കിൽ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കുന്ന കുറേ കൂടെ പേഴ്സണൽ ആയിട്ട് ചെയ്യുന്നത്. വർക്ക്ഷോപ്പിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യുന്ന ആസ് ആൻ ആക്ടർ, എൻ്റെ ആസ് ആൻ ആക്ടർ കുറേ കൂടെ ഗ്രോ ചെയ്യാനുള്ള നമ്മുടെ ഫിസിക്കും അല്ലെങ്കിൽ കുറേ ഇമോഷൻസ് എങ്ങനെയൊക്കെ പ്ലേ ചെയ്യാൻ പറ്റും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് എന്നെ കുറേ കൂടെ വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യുന്നത്. ഒരു ക്യാരക്ടറിനെ മനസ്സിലാക്കണമെന്ന് നമ്മൾ ആക്ച്വലി നമ്മൾ തന്നെ ഇരുന്ന് വായിച്ച് നമ്മുടെ ചുറ്റുമുള്ളവരെ ഒബ്സർവ് ചെയ്യണം. അത് നമ്മുടെ ഒരു പേഴ്സണൽ പ്രോസസ്സാണ്. വർക്ക്ഷോപ്പിൽ പോയി പഠിച്ചെടുക്കാൻ പറ്റുന്ന തോന്നുന്നില്ല. ചെയ്ത കഥാപാത്രങ്ങളിൽ അങ്ങനെ കഥാപാത്രം ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് പണിപെട്ട ഏതെങ്കിലും ഒരു കഥാപാത്രം? ഇപ്പൊ അഞ്ചാം പാതിര ചെയ്യണ സമയത്ത് എനിക്ക് ആക്ച്വലി ഒരു ക്ലൂ ഇല്ലായിരുന്നു. കാരണം ഒരു അനിയത്തി ഭയങ്കര ഒരു ഫേസ് ചെയ്യേണ്ടതെന്ന്, അച്ഛൻ മരണപ്പെട്ടു. ഞാനൊരിക്കലും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ ഫേസ് ചെയ്തോണ്ട് അങ്ങനെയുള്ളവരെ അറിയൂല. എനിക്ക് അത് ഭയങ്കര ഒരു ഡിപ്രഷഡ് സ്റ്റേജും അങ്ങനത്തെ ഉള്ള തോട്ട്സ് ഒക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്. അപ്പൊ എനിക്ക് ഞാൻ ചെയ്തേക്കുന്നതിൽ നല്ലൊരു വ്യത്യാസമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് ടെക്നീഷ്യൻസ് ആയിട്ട് ഷൈജുക്കെ ആയിരുന്നു ക്യാമറ ചെയ്തായിരുന്നു. ഇതിൽ മാനേജിലാണ് ഡയറക്ടർ. അപ്പൊ ഇവർ തമ്മിൽ അല്ല, ഇവർ പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളും എന്നെ അതിട്ട് ഹെൽപ്പ് ചെയ്തു. അത് എനിക്ക് കുറേ കൂടെ ബെറ്റർ ആയിട്ട് ആ ക്യാരക്ടറിനെ പ്ലേ ചെയ്യാൻ പറ്റി. എനിക്ക് ആ ഒരു നീശിലെ ഉണ്ടായിരുന്ന പേടിയൊന്നും ഉണ്ടായിരുന്നില്ല ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഭയങ്കര പ്രോപ്പറായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിച്ചു. ഇപ്പൊ ചെയ്ത കഥാപാത്രങ്ങൾ താങ്ക് യു മുതൽ ഇപ്പോ ബ്രൂസ് വരെ നിൽക്കുന്നു, അതിൽ മാത്യു ആയിട്ട് എന്റെ സാമ്യായിട്ടുള്ള ഒരു ക്യാരക്ടറൊന്നും ഇല്ല. എല്ലാ ക്യാരക്ടേഴ്സിലും എന്റെ ഒരു അംശമുണ്ട് ഡെഫിനറ്റ്ലി. ആ ഒരു അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സ് ഒക്കെ വായിക്കുമ്പോൾ ഞാൻ കുറേ കൂടെ എന്റെ ഫീച്ചേഴ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്ന് കണ്ടുപിടിക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. കാരണം അപ്പൊ എനിക്കത് കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ എളുപ്പം, പ്ലേ ചെയ്യാൻ എളുപ്പം. അപ്പൊ അങ്ങനെ ശ്രമിക്കാറുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഒരു അംശം എല്ലാത്തിലും എന്റെ ഞാനാണെന്ന് തോന്നിയൊരു ക്യാരക്ടർ. ജോ ആൻഡ് ജോ നമ്മള് ലോക്ക്ഡൌൺ സമയത്ത് രണ്ടാൾക്കാർ പെട്ട് കഴിഞ്ഞാൽ വീട്ടിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. എങ്ങനെയായിരുന്നു ലോക്ക്ഡൌണോ കാര്യങ്ങളൊക്കെ? ഇതേപോലെ തന്നെയായിരുന്നു, ഏകദേശം അതേപോലെയൊക്കെ തന്നെയായിരുന്നു. പറഞ്ഞ പോലെ ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു, പിന്നെ സീരീസ് കാണുക, സിനിമ കാണുക, കൂട്ടുകാരായിട്ട് അടുത്ത് വീട് അടുത്തുള്ള കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെയാണ് ഇങ്ങനെ ചുമ്മാ പുറത്തേക്ക് ഇറങ്ങുക, ചായ കുടിക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു പരിപാടി ആയിരുന്നു. ഏകദേശം ഒരു 80% ഓളം അതുപോലെയൊക്കെ തന്നെയായിരുന്നു ലോക്ക്ഡൌൺ. വീട്ടിലൊരു ജോ ആണോ? അല്ല, അത്രയും വയലന്റ് ഒന്നുമല്ല. ഞാൻ ഈ പറഞ്ഞാൽ എന്റെ സ്പേസിനെ എക്സ്പ്ലോർ ചെയ്ത് സിനിമയൊക്കെ കണ്ടിരിക്കുക എന്നായിരുന്നു കൂടുതൽ.
ഇപ്പോ തണ്ണീർമത്തൻ ദിനങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക്ഷോപ്പിന് ഒരു ആറു മാസത്തെ കുംബ്ലങ്ങിക്ക് വേണ്ടിയിട്ട് ഒരു ആറു മാസത്തെ ഉണ്ടായിരുന്നു. അതില് വല വീശാൻ പഠിച്ചു, തോണി തുഴയാൻ പഠിച്ചു, ഇപ്പൊ കപ്പ് എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് ബാഡ്മിന്റൺ പഠിച്ചു. എങ്ങനെയാ ഈ കഥാപാത്രങ്ങൾക്ക് വേണ്ടി ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണോ അതോ പോകുന്നുള്ള രീതിക്കുള്ള ആളാണോ? അല്ല, ഹാർഡ് വർക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോ ഈ പറഞ്ഞ കുംബ്ലങ്ങിക്ക് വേണ്ടി അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു. അത് പഠിക്കേണ്ടത് ഒരു നെസസിറ്റി ആണ്, പഠിച്ചില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ സിനിമയെ പോവാണ്, അപ്പൊ അതുകൊണ്ടാണ് അത് പഠിക്കുന്നത്. അപ്പൊ അത് ഈ സിനിമയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ നമുക്കത് ഭയങ്കര രസമായിട്ടാണ് തോന്നുന്നത്. പിന്നെ നമ്മളും പുതിയ കാര്യങ്ങൾ പഠിച്ചല്ലോ, പിന്നെ വലയറിയാൻ അറിയാം, മഞ്ചു പറയാൻ അറിയാം, എനിക്ക് വലിയൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. പിന്നെ കപ്പിനെ സംബന്ധിച്ചോളം അവൻ ബാഡ്മിന്റൺ കളിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ പേഴ്സണലി ബാഡ്മിന്റൺ പ്രോപ്പറായിട്ട് കളിക്കാനൊന്നും അറിയില്ല, നമ്മൾ തമാശക്ക് തട്ടലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് അതിന്റെ ഒരു ബേസിക്സ് ഒന്ന് കറക്റ്റാക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു വൺ മന്തോളം ഇപ്പോ മമ്മൂക്കയോടൊപ്പം അഭിനയിച്ചു ഫഹദ്, സൗബിൻ, അങ്ങനെ ഒരുപാട് മെന്റോറിന്റെ ഒപ്പം, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഒപ്പം, വലിയ വലിയ നടന്മാരുടെ ഒപ്പം അഭിനയിക്കുമ്പോ നമ്മള് ഒരു സംഭവം എന്തായാലും പഠിക്കും, അവരിൽ നിന്ന് ഓരോ ആൾക്കാരും ഓരോ അംശം നമ്മൾ പഠിക്കും. അങ്ങനെ മാത്യു ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എന്തൊക്കെയാ പഠിച്ചിട്ടുള്ളത് ആസ് എ പേഴ്സൺ, അതായത് പേഴ്സണൽ ലൈഫിലായാലും പോലും എന്താ പഠിച്ചിട്ടുള്ളത്? ഞാനിപ്പോ ഈ ഇവരൊക്കെ കൂടെ നോക്കിയുമ്പോൾ കാണുന്ന ഇവരുടെ ഡെഡിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇവരതിനു വേണ്ടി കണ്ടെത്തുന്ന ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു സീൻ എടുക്കുന്നതിനും അവർ സ്ക്രിപ്റ്റായിട്ട് ഇരുന്ന് വായിച്ച് പഠിക്കുന്ന ആ ഒരു എഫേർട്ട് കാണാറുണ്ട്. അവരുടെ ഒബ്സർവേഷൻ എന്തുമാത്രം ഡെപ്തിലാണ് അവർ ഈ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും കാണുന്നത്, അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും, ഒരാൾ മാത്രമല്ല. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അന്നൊരു സ്റ്റുഡന്റ് ആയിരുന്നു, ഇപ്പൊ ഒരു നടനാണ്. എനിക്കറിയത്തില്ല, ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. എപ്പോഴും ഒരു പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോഴും ഇങ്ങനെ ഓരോ ബെറ്റർ ആവാൻ ശ്രമിക്കുന്നു. ഞാൻ എന്താണോ കഴിഞ്ഞ പടത്തിൽ ചെയ്ത് അടുത്ത പടത്തിൽ ചെല്ലുമ്പോൾ ബെറ്റർ ആവാൻ ശ്രമിക്കുന്നുണ്ട്. നടക്കാറുണ്ടോ എന്നുള്ളത് അറിയത്തില്ല. നമ്മളിപ്പോ ഒരു ഒരു ജേണലിലും കൂടി ചെയ്യണം എന്നാഗ്രഹിക്കല്ലോ. അപ്പൊ അതിലെ ആ ഒരു പ്രൊഡക്ഷന്റെ ഒപ്പം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സിനിമയുടെ ഒരു ഭാഗം ആകണം എന്നാഗ്രഹം, അങ്ങനെ ഏതെങ്കിലും ഒരു ആഗ്രഹമുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ എന്താണെന്ന് ചെയ്യുമ്പോൾ പറഞ്ഞത് ചെയ്യാത്തത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുള്ളൂ. അല്ലാണ്ട് അത് ഇന്നൊരു ക്യാൻവാസ് വേണം അല്ലെങ്കിൽ ഇന്നൊരു പ്രൊഡക്ഷൻ്റെ ഇന്ന് വേണം ഇന്നൊരു ഡയറക്ടറിൻ്റെ ഇന്ന് വേണം എന്നില്ല. സിനിമ ഇഷ്ടപ്പെടണം, ഈ പറഞ്ഞ ക്യാരക്ടർ ഒന്ന് ഇത്തിരി ചെയ്യാത്തതൊക്കെ ആയാൽ കൊള്ളാം. ഇപ്പൊ സിനിമ ഒരിക്കലും സ്വപ്നം കാണാത്ത ഒരാളാണ് സിനിമയ്ക്ക് വന്നത്. അപ്പൊ അതിലൊരു ജീവിതത്തിലുണ്ടായിരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഈ പറഞ്ഞ പോലെ ഒരു പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു പ്ലാൻ ഉണ്ട്, സിനിമയിൽ വന്നതിന് ശേഷം സിനിമ തന്നെ ഫോളോ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും സിനിമയിൽ പിടിച്ചു നിൽക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. നേരത്തെ അതൊന്നും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലുമൊക്കെ ആവണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവും എന്നുള്ള അറിയായിരുന്നു, പക്ഷെ എന്താണെന്നൊന്നും അറിയില്ല. ഇപ്പൊ ആ ഒരു പ്ലാൻ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഭയങ്കര ഹാപ്പിനെസ് തന്നെ ഒരു ഫീൽഡാണ്. ആ ഒരു രീതിയിൽ മാറ്റങ്ങളുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറെ പെട്ടെന്ന് വന്ന ഒരു ഫീൽഡാണ്. എന്നാൽ തന്നെ എനിക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി സിനിമയുടെ ഉള്ളിൽ തന്നെ. ഈ ഒരു 3 years ആയിപ്പോ. അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ കുറെ കാര്യങ്ങൾ പഠിക്കാനൊക്കെ പറ്റിയെന്നു. ഒരു സ്കൂൾ പയ്യന്റെ അടുത്താണ് ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ ടീം ആ ഒരു വലിയൊരു കഥാപാത്രത്തെ ഏൽപ്പിക്കുന്നത്, ആ സമയത്ത് എന്താ തോന്നി? എനിക്കത് പറ്റുമോ അങ്ങനെ എന്തെങ്കിലും? അത് ആ ഒരു പ്രഷർ അവരൊരിക്കലും തന്നിട്ടില്ലായിരുന്നു. അവര് ഈ പറഞ്ഞ പോലെ 6 months ആണെങ്കിൽ 1 year എടുത്ത് അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പും ഷൂട്ടും ഒക്കെ. അപ്പോ അവര് ഭയങ്കര കംഫർട്ടബിൾ ആക്കി നമ്മളെ വെച്ചായിരിക്കും. എനിക്ക് ഇഷ്ടിക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്യണം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാണ് നീ എന്നുള്ളൊരു പ്രഷർ എനിക്ക് ഒരിക്കലും തന്നില്ല. ഈവൻ ഷൂട്ട് തുടങ്ങി എന്നെ വെച്ചാണ് ഷൂട്ട് തുടങ്ങിയതും അവസാനിച്ചതും. അപ്പൊ ഷൂട്ട് തുടങ്ങിയപ്പോഴേ നമുക്ക് അവരാദ്യത്തെ 2 ദിവസം എനിക്ക് മാത്രം സീൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള, ഇപ്പൊ ഭയങ്കര സീനുകളൊന്നും വെച്ചിട്ടില്ല. അപ്പൊ അവൻ സ്ലോലി ക്യാരക്ടർ ആയിട്ട് കയറിക്കോട്ടെ അങ്ങനത്തെ ഒരു സ്പേസ് ഒക്കെ തന്ന് ആണ് അവർ എന്നെ ട്രീറ്റ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ബ്ലെസ്ഡ് ആണ് അങ്ങനത്തെ ഒരു ബേസ് കിട്ടാനും. അങ്ങനത്തെ എനിക്ക് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഞാൻ കുമ്പളങ്ങി അല്ല വേറൊരു സിനിമയിലാണ് ആദ്യമായിട്ട് വന്നിട്ടുണ്ടാവുക എങ്കിൽ ചിലപ്പോൾ സിനിമ ഞാൻ ഒരിക്കലും തൊട്ടിട്ടില്ലായിരുന്നു. അവരുടെ കൂടെ വന്നോണ്ടാണ്, അവരിൽ നിന്നാണ് ഞാൻ സിനിമേനെ സ്നേഹിക്കാൻ പഠിക്കുന്നതും അല്ലെങ്കിൽ സിനിമേനെ എന്തുമാത്രം ഡെപ്തിൽ കാണാൻ പറ്റുന്നത് പഠിക്കുന്നതും എങ്ങനെയാണ് സിനിമ ഭയങ്കര ബ്യൂട്ടിഫുൾ ആവുന്നതെന്നൊക്കെ പഠിക്കുന്നത് അവരുടെ. ഇപ്പോ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് പലതും ചെയ്യാറുണ്ട്, സിനിമ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാ ശ്രദ്ധിക്കാറ്? അതല്ല, ഞാൻ കൂടുതലും എന്റെ വർക്ക് ബെറ്റർ ആക്കാൻ വേണ്ടി കുറെ സീൻ വായിച്ചുകൊണ്ടിരിക്കും. അതിന് നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ പലതും ചെയ്യും. ഈ പറഞ്ഞാല് നമുക്കിപ്പോ ഒരു സീൻ കഴിഞ്ഞ് കുറച്ച് കാര്യം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ മോണിറ്റർ ഉണ്ടാവും, നമ്മൾ അവിടെ പോയി നോക്കിയിരിക്കും. വളരെ രസമാണ് ഓരോ കാര്യങ്ങളും കാണാൻ, എനിക്ക് ഫ്രെയിം വെക്കുന്ന കാണാനും ക്യാമറ വെക്കുന്ന കാണാനൊക്കെ ഭയങ്കര രസമുണ്ട്. അപ്പോ അങ്ങനെ നോക്കിയിരിക്കും. അതില് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്, അതായത് ഭാവിയിൽ ഒരു സംവിധായകൻ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആവുമോ? അറിയത്തില്ല, എനിക്ക് അങ്ങനത്തെ പ്ലാൻ ഒന്നുമില്ല. പിന്നെ ഞാൻ തന്നെ മര്യാദക്കുന്നു,
വൃത്തിയാക്കി പോണമെന്ന്. തണ്ണീർമത്തൻ തിരങ്ങൾ എന്നുള്ള ടീമിലോട്ട് വീണ്ടും വരികയാണ്. ഇങ്ങനെ നമ്മള് നമ്മുടെ അതേ ആദ്യം വന്ന അതേ ടീമിന്റെ ഒപ്പം വീണ്ടും വർക്ക് ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും പറയുന്നത് കുറച്ചുകൂടി ഈസിയാണ്, ആക്ടിങ് ഈസിയാണ് എന്നുള്ളത്. എനിക്കും അങ്ങനെ തന്നെ, കാരണം അറിയാവുന്നവരാണല്ലോ. നമുക്കിപ്പോ എന്തെങ്കിലും തെറ്റ് വന്നാലും അവര് ആ ഒരു സ്പേസ് ഉണ്ട്, നമുക്ക് തെറ്റിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്, ബെറ്റർ ആവാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ ഭയങ്കര സമയമൊക്കെ എടുത്ത് നമുക്ക് ചെയ്യാം, നമുക്ക് ഒരിക്കലും ധൃതി പിടിക്കണ്ട. അറിയാവുന്നവരാകുമ്പോ നമുക്കും വലിയ വലിയ ഇൻഹിബിഷൻസും കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് അങ്ങനെ ചെയ്താൽ മതി. അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അയാൾ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു ടെൻഷനോ കാര്യങ്ങളൊന്നും ഇല്ല. ആ ഒരു ഫ്രീനെസ് നമ്മളെ ബെറ്റർ ആക്കും. പിന്നെ ഇപ്പൊ ഡിനോ ചേട്ടൻ്റെ കൂടെ എനിക്ക് കൂടുതലും സീൻസ് ഉള്ളത്, ഡിനോ ചേട്ടൻ എന്നെ അറിയാം, എനിക്ക് പുള്ളി എന്നെ അറിയാം, ആ കംഫർട്ടിൽ നിന്ന് നല്ലൊരു നമ്മളറിയാണ്ട് തന്നെ നമ്മുടെ ഒരു ബെറ്റർ സാധനം വരും. അപ്പൊ അതൊക്കെ ഭയങ്കര സിനിമകൾ ആൾക്കാര് പ്രേക്ഷകര് തിയേറ്ററിൽ പോയി കാണുന്നത് കുറച്ച് കുറവാണ്. മാത്യു എങ്ങനെ തിയേറ്ററിൽ പോയി കാണാൻ ഇഷ്ടമുള്ള ആളാണോ അതോ ഒടിടിയിൽ ഇരുന്ന് വീട്ടിലൊക്കെ ഇരുന്ന്? അല്ല, ഞാൻ തിയേറ്ററിൽ പോയി കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ്. പിന്നെ ചില നീ പറഞ്ഞ പോലെ ഒടിടിയിലും കാണുന്നുണ്ട്, സീരീസുകളും കാര്യങ്ങളൊക്കെ ഒടിടിയിൽ നമുക്ക് അവൈലബിൾ ഉള്ളു. അപ്പൊ അതൊക്കെ എന്തായാലും ഒടിടിയിൽ തന്നെ കാണും. സിനിമകൾ തന്നെ എപ്പോഴും തിയേറ്ററിൽ തന്നെ പോയി കാണാനാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം ഒരു പറഞ്ഞൊരു വൈഡ് സ്ക്രീനിൽ കാണുന്നതിന്റെ എഫക്റ്റ് കിട്ടത്തില്ല നമുക്ക്, സൗണ്ട് സിസ്റ്റം എല്ലാം. അല്ലെങ്കിൽ നമുക്ക് നമ്മളത് ആ രീതിയിൽ നമ്മുടെ വീട്ടുകളിൽ ഇതേപോലെ ഒരു വലിയ സ്ക്രീനും മോണിറ്ററും സൗണ്ടും എല്ലാം സെറ്റപ്പ് ചെയ്തെടുക്കണം. അതില്ലാത്തടത്തോളം കാലം എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ്. കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, ഭയങ്കര 3 വർഷത്തെ ബന്ധമുണ്ട്, കണ്ണീർ മൊത്തം പോലുള്ള ബന്ധമുണ്ട്. അതെ, 3 സിനിമ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് കഴിഞ്ഞൊരു 40-50 ഡേയ്സ് മുമ്പ് ഞങ്ങള് ഷൂട്ടൊക്കെയായിരുന്നു. അപ്പൊ ആ ഒരു 50 ഡേയ്സ് ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഡിനോ ചേട്ടനൊക്കെ പോലെ ഒപ്പുള്ള പോലെ അവരുടെ ഒക്കെ പോലെ തന്നെയാണ് നെസ്ലിന്. നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ എന്തും ഷെയർ ചെയ്യാം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം അറിയാം. നമുക്ക് റിഹേഴ്സലിനൊന്നും ആവശ്യമില്ല, ചേട്ടൻ നമുക്ക് അറിയാം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, രണ്ടുപേർക്കും ഇങ്ങോട്ടും ഇങ്ങോട്ടേക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ടീം പെട്ടെന്ന് തീരും, കെമിസ്ട്രിയും ഷോർട്ട് ഔട്ട് ആണ്. അപ്പൊ ഈസി. ഇപ്പൊ ഈ സൗഹൃദങ്ങളിലുള്ള സിനിമകൾ പലതും ഇവരുടെ എല്ലാ സിനിമകളും തിയേറ്ററിൽ വരുമ്പോൾ കാണാറില്ലേ, കണ്ട് ക്രിറ്റിസൈസ് ചെയ്യാറുണ്ട്? ഉറപ്പായിട്ടും നമുക്ക് പറയും, അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നമ്മള് പറയും, ഇങ്ങനെ ഇത് വർക്കായില്ലെങ്കിൽ വർക്കായില്ല എന്ന് പറയും. അത് രസമുള്ളതാണ്, നമ്മൾ രസമുള്ളത് എടുത്തു പറയും. അങ്ങനത്തെ ഒരു ഇതുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഉണ്ട്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാറുണ്ട്, തമാശ പറഞ്ഞതിനൊക്കെ എഴുതി തമാശ പറഞ്ഞിരിക്കാറുണ്ട്. അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പ് എന്തായാലും ഉണ്ട്. എനിക്ക് വ്യത്യാസത്തിന്റെ ഒപ്പം കൂടുതലും സിമിലാരിറ്റീസ് ആണ് തോന്നിയിട്ടുള്ളത് അവരാണ്. രണ്ടുപേരും ഭയങ്കര ക്രിയേറ്റീവിലി ഭയങ്കര യുണീക്ക് ആണ്. പിന്നെ പറഞ്ഞ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്, അല്ല അവര് കഴിക്കുന്നതിന് അവർ ഇഷ്ടപ്പെട്ട് കഴിക്കുന്നതിന് ഇവർ നമുക്കും ഭയങ്കരമായിട്ട് ഇന്ന സ്ഥലത്തൊക്കെ കൊണ്ട് നമുക്ക് മേടിച്ചു തരിക, ട്രീറ്റ് ചെയ്യാൻ നിൽക്കണം. അപ്പൊ എനിക്ക് ഭയങ്കര സിമിലാരിറ്റീസ് ആണ് ഇവർ രണ്ടുപേരും തോന്നിയിട്ടുള്ളത്. രണ്ടാൾക്കാരുടെ ഒരു രണ്ടുപേരും ഒരേപോലെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളു. അറിയത്തില്ല, ചിലപ്പോ നന്നായിട്ടുണ്ടാവും, നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെ ഒരു വൃത്തിയിൽ നിൽക്കുവാണ് ഇപ്പൊ അജുവേട്ടനാ ചെയ്തെങ്കിൽ പറഞ്ഞ പോലെ ഡെഫിനറ്റ്ലി അങ്ങനത്തെ രീതിയിലായിരിക്കും ചെയ്യുന്നത്. മേക്കപ്പും കാര്യങ്ങളൊക്കെ വരുവായിരുന്നു. കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളൂ. ഞാൻ അന്ന് പറഞ്ഞ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ഭാഗ്യ നക്ഷത്രമൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു ഭാഗ്യ നക്ഷത്രം ഇനിയും മലയാള സിനിമകളിൽ ഉണ്ടാവട്ടെ. ഞങ്ങൾക്ക് നല്ല നല്ല സിനിമകള് മാത്യു കൂടെ തന്നെ പ്രേക്ഷകരിലോട്ട് വരട്ടെ. വളരെ സന്തോഷം.